ക്രിസ്ത്യൻ ടൈംസ് ന്യൂസ് അറ്റ് ഗ്ലാൻസ് ബുള്ളറ്റിൻ. ബ്രിട്ടനിലെ ദേവാലയങ്ങൾ ജൂലൈ 4 തുറക്കും. ഇംഗ്ലണ്ടിൽ COVID-19 നിയന്ത്രണങ്ങളുടെ ഭാഗമായി അടച്ചുപൂട്ടിയ ദേവാലയങ്ങൾ ജൂലൈ 4 മുതൽ വിവാഹാവശ്യങ്ങൾക്കുൾപ്പെടെ വീണ്ടും തുറന്നു തുടങ്ങുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ. വിവാഹ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം 30 പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. ക്രിസ്തീയ രൂപങ്ങൾ തകർക്കണമെന്ന BLM പ്രവർത്തകന്റെ ആഹ്വാനത്തിനെതിരെ വ്യാപക പ്രതിഷേധം. അമേരിക്കയിൽ കറുത്ത വർഗ്ഗക്കാരനായ ജോർജ് ഫ്ലോയിഡിന്റെ കൊലപാതകത്തെ തുടർന്നുണ്ടായ പ്രതിഷേധങ്ങൾ അക്രമാസക്തമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ യേശുക്രിസ്തുവിന്റെയും പരിശുദ്ധ കനകാമറിയത്തിന്റെയും വിശുദ്ധരുടെയും വെള്ള നിറത്തിലുള്ള പ്രതിമകൾ തകർക്കണമെന്ന പ്രകോപനപരമായ ആഹ്വാനം നടത്തിയ ബ്ലാക്ക് ലിവ്സ് മാറ്റർ പ്രവർത്തകനെതിരെ പ്രതിഷേധം വ്യാപകമാകുന്നു. സന്യാസിനികളെ ആദരിച്ച് ബ്രിട്ടീഷ് അമേരിക്കൻ എംബസികളുടെ സിംപോസിയം. പാവപ്പെട്ടവർക്കും ബലഹീനർക്കുമായി പ്രേഷിതവേല ചെയ്യുന്ന സന്യാസിനികളെ ആദരിക്കാൻ പരിശുദ്ധ സിംഹാസനത്തിലെ ബ്രിട്ടീഷ് അമേരിക്കൻ എംബസികൾ സംയുക്തമായി സിംബോസിയം നടത്തി. രാവിലെ റോമിലെ പ്രാദേശിക സമയം 11 മുൻനിരയിലെ സന്യാസിനികൾ എന്ന ശീർഷകത്തിൽ 1 ഓൺലൈൻ സിംബോസിയം നടത്തിയത്. സിംബോസിയത്തിന് മുന്നോടിയായി പരിശുദ്ധ സിംഹാസനത്തിലേക്കുള്ള അമേരിക്കയുടെ അംബാസിഡർ കലിസ്റ്റ ഗിംഗ്റിഷും ബ്രിട്ടീഷ് അംബാസിഡർ സാലി അക്വർത്തിയും സന്യാസിനികളെ പ്രത്യേകം സ്മരിച്ചിരുന്നു. ജെസ്യൂട്ട് വൈദികന്റെ പേരിൽ ചിഹ്നഗ്രഹം നാമകരണം ചെയ്യപ്പെട്ടു. വത്തിക്കാൻ ഒബ്സർവേറ്ററിയിലെ വാനനിരീക്ഷകനും ശാസ്ത്രജ്ഞനുമായ ജെസ്യൂട്ട് വൈദികൻ ഫാദർ ക്രിസ് കോൾബെല്ലിയുടെ പേരിൽ ഒരു ചിഹ്നഗ്രഹം നാമകരണം ചെയ്യപ്പെട്ടു. 4 കൊണ്ട് 1 സൂര്യനെ വലം വയ്ക്കുന്ന ഒരു ചിഹ്നഗ്രഹത്തിനാണ് അദ്ദേഹത്തിന്റെ പേര് കിട്ടിയത്. 2001 യൂണിവേഴ്സിറ്റി ഓഫ് അരിസോണയിലെ ശാസ്ത്രജ്ഞനായ റോയ് ടക്കർ കണ്ടെത്തിയ ചിഹ്നഗ്രഹത്തിനാണ് 119248 കോൾബെല്ലി എന്ന പേര് നൽകപ്പെട്ടത്. മലയാളി അംബാസിഡർ യാത്ര പറയാനെത്തിയപ്പോൾ ഇന്ത്യൻ മാതൃകയിലുള്ള നമസ്തേ പരിപാലിച്ച് പാപ്പ. കോവിഡ് കാലത്ത് ഇന്ത്യൻ രീതിയിൽ കൈകൂപ്പിയുള്ള നമസ്തേയും വിടപറയലും പരിശീലിച്ച ഫ്രാൻസിസ് മാർപാപ്പ. വത്തിക്കാനിലെ ഇന്ത്യൻ സ്ഥാനപതി മലയാളി സിബി ജോർജ് കാലാവധി പൂർത്തിയാക്കി യാത്ര ചോദിക്കാനായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് മാർപാപ്പ ഇന്ത്യൻ മാതൃകയിൽ നമസ്തേയും ഗുഡ് ബൈയും പറയാൻ പരിശീലനം നേടിയത്. സ്വവർഗാനുരാഗ വിഷയത്തിൽ തിരുസഭയുടെ പ്രബോധനം പങ്കുവച്ച വൈദികന് ടിക്ടോക്കിന്റെ വിലക്ക്. കമ്മ്യൂണിറ്റി മാർഗനിർദ്ദേശങ്ങളുടെ ലംഘനം എന്ന അടിസ്ഥാനമില്ലാത്ത ആരോപണം നടത്തിക്കൊണ്ടാണ് ടിക്ടോക് കാലിഫോർണിയയിലെ എൽ കാജോണിലെ സെന്റ് പീറ്റർ കൽദായ കത്തീഡ്രലിലെ വൈദികനായ ഫാദർ സിമോൺ എഷാക്കിക്ക് വിലക്ക് ഏർപ്പെടുത്തിയത്. അക്കൗണ്ടിൽ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നതിൽ നിന്നും ഫാദർ സിമോണെ ടിക്ടോക് താൽക്കാലികമായി വിലക്കിയിരിക്കുകയാണ്. മേലാളനാകാതെ തൊഴിലാളിയായി ബിഷപ്പ് നയിച്ചു. ശങ്കരയ്യയുടെ ഭവനം യാഥാർത്ഥ്യമായി. തീപിടുത്തത്തിൽ നശിച്ച നിർധന കുടുംബത്തിന്റെ ഭവനം പുനർനിർമ്മിക്കുവാൻ നേരിട്ട് ഇറങ്ങിയ സീറമലബാർ മിഷൻ രൂപതയായ അദിലാബാദിന്റെ മെത്രാൻ മാൾ പ്രിൻസ് ആന്റണി പാണേങ്ങാടനെ കുറിച്ചുള്ള വാർത്ത വലിയ ചർച്ചയായിരുന്നു. ബിഷപ്പിന്റെയും വൈദികരുടെയും യുവജനങ്ങളുടെയും നേതൃത്വത്തിലുള്ള സംഘം രാവും പകലും അധ്വാനിച്ചപ്പോൾ ഭവനം യാഥാർത്ഥ്യമായെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇക്കഴിഞ്ഞ ദിവസമായിരുന്നു വെഞ്ചരിപ്പ് കർമ്മം. ICSP സംസ്ഥാന പ്രസിഡന്റായി VV അഗസ്റ്റിനെ നിയമിച്ചു. തെലങ്കാനയിലെ സെക്കന്ദ്രാബാദ് ആസ്ഥാനമായുള്ള ഇന്ത്യൻ ക്രിസ്ത്യൻ സെക്യുലർ പാർട്ടിയുടെ കേരള സംസ്ഥാന പ്രസിഡന്റായി ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ മുൻ അംഗം VV അഗസ്റ്റിനെ നിയമിച്ചു. സെമിത്തേരിയിലെ കുരിശുകളും കല്ലറകളും തകർക്കപ്പെട്ട നിലയിൽ. കത്തോലിക്ക കോളേജ് സെമിത്തേരിയിലെ കുരിശുകളും കല്ലറകളും ആക്രമിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. കുറ്റക്കാരനെന്ന് കരുതുന്ന ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. 26-കാരനായ കെവിയോൺ ഗോമേഴയാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. ഡൊമിനിക്കൻ വൈദികരെ സംസ്കരിക്കുന്ന സെമിത്തേരിയാണ് ഇത്. വിശുദ്ധ കുർബാനയിൽ നാം കർത്താവുമായി ഒന്നിക്കുന്നു, ഭക്ഷണം ശരീരവുമായി ഒന്നിക്കുന്നത് പോലെ. വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ്. ക്രിസ്ത്യൻ ടൈംസ്, തിരുവനന്തപുരം.